എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളിലെ കുറുകുറുപ്പ്, ചിലർ കുറുകൽ എന്ന് പറയും, ചിലർ കഫക്കെട്ട് എന്നൊക്കെ പറയും, ഇതൊക്കെ എന്താണ്, ഇതിൽ എത്രത്തോളം നമുക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെയാണ്. അപ്പൊ എല്ലാ പാരന്റ്സിനും ഇത് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, അവർക്കും കൂടി ഉപകാരമാവട്ടെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ കുഞ്ഞു മക്കള്, അതായത് ന്യൂബോൺസും ചെറിയ ബേബീസും ഒക്കെ മൂക്കിലൂടെ മാത്രമേ ശ്വാസം വലിക്കുകയുള്ളൂ. നമുക്കൊക്കെയാണെങ്കിൽ വായയിലൂടെയും ശ്വാസം വലിക്കാൻ പറ്റും. അവർ ഫുൾ പ്യുവർ ആയിട്ട് നെയ്സൽ ബ്രീത്തേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് അവർ പാല് കുടിക്കുമ്പോൾ മൂക്കിലൂടെ ശ്വാസം വലിക്കും, പാല് കുടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെയാണ് നോർമലി പോകുന്നത്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട്, ഒരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് മാറി എന്ന് വിചാരിക്കുക, ചിലപ്പോൾ നമ്മൾ കുറെ നേരം എ സിയിലൊക്കെ ഇരുന്നു എന്നൊക്കെ വിചാരിക്കുക, കുഞ്ഞുങ്ങൾക്ക് മൂക്കിൽ ചിലപ്പോൾ കുറച്ച് സെക്രീഷൻ ഒക്കെ വന്നു എന്നൊക്കെ വരാം, അത് അവർക്ക് മൂക്കിൽ ബ്ലോക്ക് ഉണ്ടാക്കാം. കുഞ്ഞു ഛർദ്ദിച്ചു എന്ന് വിചാരിക്കുക, അപ്പൊ കുറെ പാലൊക്കെ മൂക്കിലൂടെ വന്നു, അപ്പൊ അതിന്റെ കണികകളും മൂക്കിലുണ്ടാവും, അതും കുഞ്ഞിന് മൂക്കില് ഒരു അടപ്പായിട്ട് കുഞ്ഞിന് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക, കുഞ്ഞിന് അത് ചെറിയ ഓൾറെഡി ചെറിയ മൂക്കാണ്, അതിൽ ഇത്രയും ഫ്ലൂയിഡ് ഒക്കെ വന്ന് ബ്ലോക്ക് ആവുമ്പോൾ കുഞ്ഞിന് അത് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കും. മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് കരയും, പാല് കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇത്രയും ഫ്ലൂയിഡ് മൂക്കിലുള്ളപ്പോൾ കുഞ്ഞ് ശ്വാസം വലിക്കുമ്പോൾ നമുക്കൊരു ശബ്ദം കേൾക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ കുറുകുറുപ്പ് എന്നൊക്കെ പറയുന്നത്. അതായത് മൂക്കിലും മൂക്കിന്റെ പുറകിലൊരു സ്ഥലമുണ്ട്, അവിടെയും കുറച്ച് സെക്രീഷൻസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഒക്കെ ഉള്ള വെള്ളം പോലെ ഉണ്ടായാൽ അതിലൂടെ എയർ പാസ് ചെയ്യുമ്പോൾ കേൾക്കുന്ന ശബ്ദമാണ് ഈ കുറുകുറുപ്പ് അല്ലെങ്കിൽ കുറുകൽ എന്ന് പറയുന്നത്. അത് എപ്പോഴും അസുഖം, വലിയൊരു സീരിയസ് അസുഖം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയിക്കൊള്ളണമെന്നേ ഇല്ല. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റും? എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും, കുഞ്ഞുങ്ങളുള്ളവർക്കൊക്കെ അറിയണ്ടാവും, എപ്പോഴും മൂക്കിൽ ഉച്ചിക്കാൻ ഒരു മരുന്ന് നിങ്ങളുടെ ഡോക്ടർ തന്നിട്ടുണ്ടാവും. നിങ്ങൾ അതൊന്ന് ഉറ്റിച്ച് നോക്കുക. ഉറ്റിച്ചിട്ട് കുറച്ച് നന്നായിട്ട് കുഞ്ഞിനൊന്ന് തട്ടിക്കൊടുക്കുക. തട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനതൊരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ അത് മൂക്ക് നോസ് ബ്ലോക്ക് കൊണ്ട് മാത്രമുള്ള ബുദ്ധിമുട്ടായിരുന്നു, അല്ലാതെ ഇൻഫെക്ഷൻ അങ്ങനെ ഒന്നും കൊണ്ട് അല്ല. പക്ഷെ കുഞ്ഞ് പിന്നെയും വല്ലാണ്ട് കരയുന്നു, ഭയങ്കര പനി വരുന്നുണ്ട്, കുഞ്ഞ് വളരെ സ്പീഡിലാണ് ശ്വാസം എടുക്കുന്നത്, തുടർച്ചയായിട്ട് ചുമയ്ക്കുന്നു, കുഞ്ഞിനൊരു നീല കളർ പോലെയുണ്ട്, വല്ലാണ്ട് തളർന്നു കിടക്കുന്നു, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് അസോസിയേറ്റഡ് ആയിട്ട് കൂടെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. അല്ലാതെ എല്ലാ ശബ്ദവും അസുഖമല്ല, എല്ലാ ശബ്ദവും ഇൻഫെക്ഷനോ ന്യൂമോണിയോ അങ്ങനെ ഒന്നുമല്ല. എല്ലാത്തിനും കൂടുതൽ മരുന്നുകളും വേണ്ട. എപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് കാണുമ്പോൾ ഒരു ഡോക്ടറെ കാണിക്കും, ഡോക്ടർ വെച്ച് പറയും നിങ്ങൾക്ക് മൂക്കിലുറ്റിക്കാനുള്ള മരുന്നൊക്കെ മതി, ഇതുകൊണ്ട് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു വിട്ടാലും വീട്ടിലെത്തുമ്പോൾ പിന്നെയും ടെൻഷൻ ആണ്. അപ്പൊ അവർ അടുത്ത ഡോക്ടറെ കൊണ്ട് കാണിക്കും, അപ്പൊ അടുത്ത ഡോക്ടർ വേറെ മരുന്ന് എഴുതും. അങ്ങനെ കൂടുതൽ എത്ര പറഞ്ഞാലും നമുക്കൊരു കൺവിൻസ് ആവില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി സീരിയസ് അസുഖം ഉണ്ടോ എന്നുള്ളൊരു ടെൻഷനിലാണ് എല്ലാവരും ഇങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന് അറിയാം. എന്നിരുന്നാലും മൂക്കിൽ ഡ്രോപ്സ് ഒക്കെ ഒറ്റിക്കുമ്പോൾ കുഞ്ഞിനൊരു ആശ്വാസം ഒക്കെ ഉണ്ട്. പിന്നെ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ ഈ ശബ്ദം വരുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ മരുന്നുറ്റിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു നോസ് ബ്ലോക്ക് കൊണ്ടുള്ള പ്രശ്നം മാത്രമാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആവി പിടിപ്പിക്കാവോ എന്ന് ചിലർ ചോദിക്കും. അപ്പൊ നമുക്കറിയാം ചൂട് ആവിയാണ് സാധാരണ ആവി പിടിപ്പിക്കുമ്പോൾ വരുമ്പോൾ, അത് നിങ്ങൾ കുഞ്ഞിന് യൂസ് ചെയ്യരുത്. പിന്നെ വെള്ളമൊക്കെ തട്ടിമറിഞ്ഞ് കുട്ടി കുഞ്ഞിന്റെ ദേഹത്തൊക്കെ ആവും. അപ്പൊ അതൊരിക്കലും വേണ്ട. നെബുലൈസർ ഉണ്ടെങ്കിൽ, വീട്ടിൽ നെബുലൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ അതിൽ ചേർക്കേണ്ടത് എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെ വേണേ വെറുതെക്കൊന്ന് നമുക്ക് നെബുലൈസ് ചെയ്യാനും പറ്റും. അല്ലാതെ ഇതിനുവേണ്ടി കുറെ മരുന്നുകളൊന്നും ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാമോന്ന് കുറച്ചുപേര് ചോദിച്ചാൽ, ലാരിഞ്ചോ മലേഷ്യ എന്നൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് വലിയ ശബ്ദം കേൾക്കും, ചിലപ്പോൾ അടുത്ത വീട്ടിലുള്ള ആൾക്കാർ വരെ കുഞ്ഞു ശ്വാസം വലിക്കുന്ന ഒരു ഇത് കേൾക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ നാളെ പറയാം. അതുവരെ ബൈ.